നമസ്കാരം. ഡൽഹിയില് ഒരു ജുമാ മസ്ജിദ് കൂടി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. കെട്ടിടമല്ല പൊളിച്ചിട്ടുള്ളത്. കെട്ടിടമല്ലെങ്കിൽ പിന്നെ എന്താണ്? കേട്ടുകൊള്ളുക, ജമാ മസ്ജിദ് അതിനെ മാറ്റി പകരം അവിടെ സ്ഥാപിച്ചു മങ്കേശ്വർ ക്ഷേത്രം. മംഗമേശ്വരാണോ മങ്കേശ്വരാണോ എന്നറിയില്ല. മംഗമേശ്വർ ആഗ്രയിലെ ഒരു മെട്രോ സ്റ്റേഷനാണ്. അവിടെ ജുമാ മസ്ജിദ് ഉണ്ട്. ആ ജുമാ മസ്ജിദിന്റെ സ്റ്റേഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡൽഹിയിൽ പോയവർക്കൊക്കെ അറിയാം, ആ സ്റ്റേഷനെ കുറിച്ച് അറിയാം. ആഗ്രയിലാണ് ജുമാ മസ്ജിദ് മെട്രോ സ്റ്റേഷൻ. അതിൻ്റെ പേരാണ് മാറ്റി. അതിനോട് സമീപത്തിൽ മംഗമേശ്വർ എന്ന് പറഞ്ഞൊരു ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേര് അവിടെ നൽകി. ജുമാ മസ്ജിദ് യു ജി മെട്രോ സ്റ്റേഷൻ എന്നുള്ളത് മാറ്റി മംഗമേശ്വർ ക്ഷേത്രം സ്റ്റോപ്പാക്കി മാറ്റി. സർവീസ് ഉദ്ഘാടനം നടക്കുന്നതിന് മുന്നോടിയായിട്ടാണ് പുതിയ നീക്കം. അതൊക്കെ ഓരോന്ന് പറയും. കഴിഞ്ഞ വർഷം ആഗ്രയിൽ സന്ദർശനം നടത്തിയ സമയത്ത് അന്ന് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് മെട്രോ റെയിൽവേ കോർപ്പറേഷന് അവർക്കൊരു നിർദ്ദേശം നൽകിയിരുന്നു. ജുമാ മസ്ജിദ് സ്റ്റേഷനോ അത് വേണ്ട, മംഗമേശ്വർ അത് മതി. അതങ്ങനെ ആക്കി. ഫെബ്രുവരി 25-നും 28-നും ഇടയിൽ മെട്രോ സർവീസ് ഉദ്ഘാടനം പ്രധാനമന്ത്രി നടത്താനിരിക്കുകയാണ്. ഞാൻ വരുന്ന സമയത്ത് അവിടെ ജുമാ മസ്ജിദ് പാടില്ല, ഒരു ബോർഡും വേണ്ട, എടുത്ത് കളയടേ. ആരാ പറഞ്ഞിട്ടുള്ളത്? ടിങ്കുബായ്, ആദിത്യനാഥ്. അത് ചെയ്തില്ലെങ്കിൽ അവിടെ കൊടരണ്ണത്തിന്റെ ഉദ്യോഗം തെറിക്കുന്നറിയാം. അതായത് മാറ്റി ജുമാ മസ്ജിദ് സ്റ്റോപ്പ് മറ്റേ സ്റ്റേഷൻ എന്നുള്ള മാറ്റി മംഗമേശ്വർ സ്റ്റേഷൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇതൊരു നിസ്സാര കാര്യം അല്ല. ഇങ്ങനെയാണ് പതുക്കെ പതുക്കെ ഇന്ത്യയെ മാറ്റിയെടുക്കുന്നത്. ഇനി ഒരുപാടുണ്ട് മാറ്റിയെടുക്കാൻ. ഹൈദരാബാദുണ്ട്, സെക്കന്ദരാബാദുണ്ട്, അഹമ്മദാബാദുണ്ട്, അങ്ങനെ ഒരുപാട് കിടക്കുന്നുണ്ട് ഇവിടെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. കോഴിക്കോട് ശരിക്കും പറഞ്ഞാൽ കാലിക്കട്ട് എന്ന് ഇംഗ്ലീഷുകാരാക്കി മാറ്റി. അപ്പൊ അതിന് കാളിക്കട്ട് എന്നൊരു പേരുണ്ടോ അറിയില്ല. ഇതിന് വ്യാപകമാകും, ഇത് ഈ പേര് മാറ്റം വ്യാപകമാകും ഇവിടെ. ഏതായാലും നിർദ്ദേശം നൽകിയതിനനുസരിച്ച് മംഗമേശ്വർ മെട്രോ സ്റ്റേഷൻ ആക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പേര് നേരത്തെ മാറ്റിയിട്ടുണ്ട് എന്നും ഇപ്പോഴാണ് സൈൻ ബോർഡുകളിൽ മാറ്റം വരുത്തിയതെന്നും UPMRC ഡെപ്യൂട്ടി ജനറൽ മാനേജർ പഞ്ചനൻ മിശ്ര പറഞ്ഞു. ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷെ അതിന് കരാറ് കൊടുത്ത് അതിൻ്റെ പൈസ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ കംപ്ലീറ്റ് മാറ്റണമല്ലോ. പേര് ഒരു ചെറിയൊരു ബോർഡ് മാത്രം വെച്ചാൽ പോരല്ലോ, അത് ഇപ്പോഴേ വെച്ചതെന്ന് മാത്രം. താജ്മഹൽ ഈസ്റ്റ് ഗേറ്റ് മുതൽ സിക്കന്ദര സ്മാരകം വരെയുള്ള 13 സ്റ്റേഷനുകളിൽ 6-ാമത്തേതാണ് ഈ ജുമാ മസ്ജിദ് സ്റ്റേഷൻ. അതിൻ്റെ പണി തീർന്നു. പേരുമാറ്റത്തെ എതിർത്ത് നിരവധി സംഘടനകൾ രംഗത്ത് വന്നു. അങ്ങനെ കുറേ സംഘടനകൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. BJP എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ഡ്രാമ, ഇവരെ തന്നെ സ്പോൺസർ ആയിട്ടുള്ള കുറേ ഡ്രാമ ആൾക്കാരോടുമായിട്ട് BJP മുർദാബാദ് മതിയോ? ഏയ്, കുറച്ചുകൂടി വിളിക്കുന്നേ, പൈസ കിട്ടുന്നതല്ലേ. ആ BJP മുർദാവ് ഇത് വിളിക്കാൻ വേണ്ടി കുറച്ച് സംഘടനകൾ അതിൻ്റെ പേരിൽ ഒരു ചുക്കും ചുണ്ണാമ്പോ അവിടെ സംഭവിക്കാൻ പോണില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. പേര് മാറ്റുന്നതിനോട് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ ഉദ്ദേശ്യമാണ്, അത് അതിലാണ് ഞങ്ങൾക്ക് വിയോജിപ്പെന്ന് ഭാരതീയ മുസ്ലിം വികാസ് പരിഷത്ത് ചെയർമാൻ സ്വാമി അഗായി പറഞ്ഞു.
പേര് മാറ്റുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല, കാരണം വിഷമിച്ചൊരു കാര്യമില്ല, അതവർക്ക് മനസ്സിലായി. ഇത്രയും വലിയ ബാബറി മസ്ജിദ് പൊളിച്ച് അവിടെ ഇപ്പോൾ ക്ഷേത്രം പണിതിരിക്കുന്നു. അവരാണ് ഇനി മെട്രോ സ്റ്റേഷന്റെ പേര് മാറ്റിയതിന്റെ പേരിൽ സമരം നടത്തിയിട്ട് അവർ വണങ്ങാൻ പോകുന്നത്. അപ്പൊ ഇത്രമാത്രമോ ജനങ്ങളിത് ബോധിപ്പിക്കും. കണ്ടോ ഇലക്ഷൻ വരുന്നതോടനുബന്ധിച്ച് ഹിന്ദു വോട്ട് കിട്ടാൻ വേണ്ടി ജുമാ മസ്ജിദ് സ്റ്റേഷന്റെ പേര് മാറ്റി അതിന് മംഗമേശ്വറിന് പേര് കൊടുത്തു. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. എതിർത്തോ, എത്ര വേണമെങ്കിൽ എതിർത്തോ, എവിടെയെങ്കിലും മൂലയ്ക്ക് പോയി നിന്ന് ഏറുകൊണ്ട പട്ടി ആ സ്പോട്ടിൽ വന്ന് പൈ പൈ എന്ന് ഭയങ്കരമായിട്ട് കരയും. അതിനൊരു ഒന്നൊന്നര മണിക്കൂർ കഴിയുമ്പോൾ അകലേന്ന് കേൾക്കാം തന്നെ. ഇത്രയേ ഉള്ളൂ. എന്തിനാണ് പാർലമെന്റിനകത്ത് തന്നെ ഇവിടുന്ന് പോകുന്ന എം പിമാർ ബ്രിട്ടാസിനെ പോലുള്ള ആളുകൾ അവിടെ ഇംഗ്ലീഷിലും അതിലും അവരെ പ്രാഗൽഭ്യം തെളിയിക്കുന്നു. പ്രാഗൽഭ്യം തെളിയിച്ചതിന് ശേഷം അവർ വൈകുന്നേരം വിളിച്ചു വഹിക്കുന്നു, അതിന് നന്ദി പറയുന്നു. ഏഷ്യാനെറ്റിന്, മനോരമയ്ക്ക് അതെല്ലാം നിങ്ങൾ പ്രദർശിപ്പിച്ചു, താങ്ക് യു. ഭാര്യയോട് എന്ന് പറഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു എന്റെ പ്രസംഗം? എന്ത് പ്രസംഗിച്ച് ഏത് ചെയ്ത്? മോഡി ഉത്തരം പറയണം, പാർലമെന്റ് ഉത്തരം പറയണം, ഞങ്ങളെ ചതിക്കുകയാണ്, ഞങ്ങൾക്ക് എന്റെ പൈസ തന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. അവിടെ അതെല്ലാം കേട്ടിട്ട് ആളിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ആരാ അയാള്? അയാള് വേറെ ലോകത്തിലായിരിക്കും. അങ്ങനെ ശ്രദ്ധ. ഇനി എവിടേക്കും ചെങ്കോല് നാട്ടണം, അത് എവിടേക്കും ക്ഷേത്രം പണിയണം, എവിടേക്കും ക്ഷേത്രം ഉദ്ഘാടനം നിർവഹിക്കണം. പ്രധാന തന്ത്രിയല്ലേ? അങ്ങനെ ചിന്ത അവിടെയാ. എവിടെ പ്രസംഗിക്കും? പ്രസംഗിച്ചോട്ടെ, അല്ലെങ്കിൽ പ്രസവിച്ചോട്ടെ, ആദ്യം അങ്ങനെയൊക്കെ പ്രശ്നമൊന്നുമല്ല. ആയതുകൊണ്ട് തന്നെ ഭാരതീയ മുസ്ലിം വികാസ പരിഷത്ത് ചെയർമാൻ സ്വാമി അഗായി പറഞ്ഞു, ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. ആയിക്കോട്ടെ, പ്രതിഷേധിച്ചോളൂ, എത്ര വേണി പ്രതിഷേധിച്ചോളൂ, ആരും പ്രശ്നമില്ല. ഹിന്ദു വോട്ടുകൾ ലഭിക്കാനുള്ള രാഷ്ട്രീയ അവസരവാദമാണ് ഇതെന്നും അദ്ദേഹം ആരോപിച്ചു. ആരോപണം അതിന്റെ വഴിക്ക് കാറ്റായിട്ട് പോവുകയും ചെയ്തു. മാർച്ച് ആദ്യ വാരം ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മാർച്ചിൽ ആദ്യത്തെ എല്ലാം ഊഹങ്ങൾ മാത്രമല്ല കേട്ടോ, കാരണം കാര്യം ഇവിടെ ഇപ്പോൾ അമിത്ഷാക്ക് പോലും അറിയില്ല. ആരും കൂടി അറിയാവുന്ന ആർക്കാണ്? നെതന്യാഹുവിന് അറിയാം, നരേന്ദ്രമോദിക്ക് അറിയാം, അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. അവർ കൂടിയിട്ട് തീരുമാനിക്കുന്ന ഇന്ത്യയുടെ കാര്യം മാർച്ചിൽ ആദ്യ വാരത്തിൽ ഉണ്ടാവുമെന്ന് പറയപ്പെടുന്നതായിട്ട് കേൾക്കുന്നതായിട്ട് കേട്ടു. അത്രേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഏതായാലും സ്റ്റേഷന്റെ പേര് മാറ്റി മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഹിന്ദു വോട്ടുകൾ നേടുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് മുസ്ലിം നേതാവ് ഷെറീഫ് കാല പറഞ്ഞു. ഇന്നിപ്പോ ബി ജെ പി അവർക്ക് ഹിന്ദു വോട്ടും ഒരു വോട്ടും പ്രശ്നമില്ല, അധികാരമാണ് അവരുടെ പ്രശ്നം. കാരണം അതിന്റെ ഉന്നത നേതാക്കന്മാർ മുഴുവൻ വിഹരിക്കുന്നത് ഇന്ത്യയിൽ പോലുമല്ല. അമിത്ഷായുടെ മകൻ 100% സമയവും ദുബായിലാണ്. അവർക്ക് അവിടെയാണ് കെട്ടുപാടുകളും കാര്യങ്ങളും എല്ലാം കെടുക്കുന്നത്. അവരുടെ മുഖത്ത് വിരൽ ചൂണ്ടിയ ആൾക്ക് പിന്നെ ദുബായിലേക്ക് പ്രവേശനമില്ല. എൻ്റെ ഒക്കെ അവസ്ഥ അതാണ്. ദുബായിലേക്ക് അവിടെ ഒരു 10 കൊല്ലത്തെ ഗോൾഡൻ വിസ. കാരണം എന്താണ്? ഞാനിവിടെ നിന്ന് മറ്റേ ശംഭോ മഹാദേവ ശംഭോ എന്ന് പറഞ്ഞ പോലെ മോഡി മഹാദേവ ശംഭോ അമിത്ഷാ ഇത് ഞാൻ പറഞ്ഞില്ല, അതിനവിടെ കുഞ്ചിഞ്ചും കുട്ടിയില്ല. ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളുമായിട്ട് ബന്ധപ്പെട്ടത് അത് തെറ്റായി പോയി എന്ന് സ്ഥാപിച്ച് ഇവിടേക്കുള്ള പ്രവേശനം വേണ്ട, അവിടേക്ക് കണ്ണു വേണ്ട, അതതിൻ്റെ വഴിക്ക് പൊട്ടയിന്നാക്കി. ആകട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ ഗോൾഡൻ വിസ കിട്ടിയിട്ട് 10 കൊല്ലം ദുബായിൽ പോയിട്ട് അങ്ങനെ സ്വയം പ്രതിഷ്ഠാപനം നടത്തിയിട്ട് എന്ത് നേടാൻ? അതുകൊണ്ട് ഞാൻ എൻ്റെ ഗ്രാമം കൊച്ചു ഗ്രാമമായിട്ട് അവിടുത്തെ കാറ്റും കൊണ്ട് അവിടുത്തെ നമ്മുടെ പഴയ കേരളം പോലെ അവിടുത്തെ പുതിയ തമിഴ്നാട് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം. മരതക മാമണി മലകള്, വെറും മലകളല്ല, വെറും കല്ല് കൂടാരങ്ങളല്ല, കല്ലിൻ്റെ രാശികളല്ല, ഓക്കെ പച്ചപ്പ് അതൊക്കെ. അതായത് ഞാനിവിടെ ജീവിച്ചോളാം. ഏതായാലും ഒരു കാര്യം ഇവിടെ തീരുമാനമായി കഴിഞ്ഞു. ഇനിങ്ങനെ പേര് മാറ്റും, ഒരു പ്രതിഷേധം ഉണ്ടാകും. അലിഗഡ് സർവകലാശാലയുണ്ട്, ഉസ്മാനിയ സർവകലാശാലയുണ്ട്, മുസ്ലിങ്ങളുടെ യൂണിവേഴ്സിറ്റികളുണ്ട്, അതിലതിന് പേര് മാറ്റണേ എന്ന് പറയും. ആ പേര് മാറ്റിയിട്ട് അവർക്ക് കിട്ടേണ്ടുന്ന പ്രിവിലേജസുകളൊന്നും കിട്ടാതെ വരും. എല്ലാത്തിൻ്റെ അടിസ്ഥാനം സാമ്പത്തികമാണല്ലോ. അപ്പം ആയതുകൊണ്ട് തന്നെ ഇന്ന്
എനിക്ക് അത്ഭുതം തോന്നിയ വാസ്തവത്തിൽ പുറത്തു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒന്നാണ്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അതിനകത്ത് കയറി വരുമ്പോഴാണ് വലിയ വലിയ രഹളകളും കാര്യങ്ങളും കാണുന്നിന്നിപ്പോൾ എൻ്റെ ഓർമ്മയെന്ന് എടുത്ത് പറയുകയാണെങ്കിൽ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണെന്ന് തോന്നുന്നു, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടു ഞാൻ, ഇപ്പം എവിടെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. പോസ്റ്റ് കണ്ടത് സലാം ചെയ്തപ്പോൾ മടക്കിയില്ല, പാണക്കാട് തങ്ങൾ, സാദിക്കലി തങ്ങൾ എന്ന് പറഞ്ഞിട്ട്. ആർ എസ് എസിന്റെ പ്രവർത്തനത്തിന്റെ ഊറ്റം എവിടെ ചെന്നെത്തി നിൽക്കുന്നു? കൃത്യമായിട്ടും സുശക്തമായിട്ടുള്ള മുസ്ലിം സമുദായത്തിന്റെ, അവര് കൊട്ടിച്ചേർന്ന് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ കൂടെ ഒരു പേര കയറിയിട്ട് അതിനെ കുത്തിപ്പൊക്കി ഡിവൈഡ് ആൻഡ് റൂൾ അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞു അവിടെ, പാണക്കാട്ടുകുടുംബം ആർ എസ് എസുമായിട്ടുള്ള ഉൾക്കടവും മതവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പച്ചയായിട്ട് അങ്ങനെ തുറന്നു പറഞ്ഞു കേട്ടു. അത് ഞാൻ ഇടപെടേണ്ട വസ്തുതയല്ല, പക്ഷെ ആർ എസ് എസ് ഒരു ത്രെഡ് ഉള്ളതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ആർ എസ് എസ്കാർ ഇവിടെ വന്ന് എന്ത് ചെയ്യുന്നു, നാളെ ഒരു പള്ളി പൊളിച്ചാലും കുറെ ആൾക്കാർ പറയും അതിപ്പോൾ അങ്ങനെ ഒരു പള്ളി ഒരു അതുപോലെ അതുപോലെ കുഴപ്പമില്ല, അവർ വേറെ സ്ഥലം തരും. എല്ലാത്തിനെയും റൈറ്റ് മാർക്കിട്ട് കൊടുക്കുന്ന ഒരു വലിയൊരു വിഭാഗം എന്തുകൊണ്ടാണ്? പേടി കൊണ്ട്, വിധേയത്വം കൊണ്ട്, നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട്. ഇത് ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപകമായിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ അതിനുള്ളൊരു വലിയൊരു ലിറ്റ്മസ് പേപ്പറിൽ ടെസ്റ്റാണ് നടത്തിയത് നമ്മളുടെ ബാബറി മസ്ജിദിൽ. അത് കഴിഞ്ഞ സമയത്ത് എന്താ ഉണ്ടായത്? ഇവിടെ തന്നെയുള്ള അന്നുണ്ടായിരുന്ന തങ്ങൾ പറഞ്ഞു ഒരു തരി മണ്ണ് പോലും ഒരു അമ്പലത്തിൽ വീഴരുതെന്ന്. അന്നൊരു തരി അമ്പലത്തിൽ മണ്ണ് വീണ് കഴിഞ്ഞാൽ ആർക്കതിൻ്റെ ദോഷം, ആർക്കതിൻ്റെ ഗുണം? അവരുടെ ബുദ്ധിപൂർവ്വം ഒരു കാര്യം ചെയ്തു, അവരുടെ സ്നേഹത്തിൻ്റെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ആദരവിൻ്റെ പേരിൽ, അമ്പലങ്ങളോടുള്ള ആദരവിൻ്റെ പേരിലാണെന്ന് തോന്നുന്നില്ല. അന്തസ്സിൻ്റെയും ആഭിയാത്യത്തിൻ്റെയും പെരുമയുടെയും മഹിമയുടെയും പേരിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്തതെന്ന് മാത്രം. ഏതായാലും അതോടുകൂടി ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു അമ്പലവും ഉയർന്നു. അപ്പോൾ പരിപൂർണമായി ഇനി ഈ ഇന്ത്യയിലും വി ഡി സവർക്കർ പറയുന്ന പോലെ ഇന്ത്യയുടെ യജമാനന്മാർ നമ്മളാണ്. ആരോ ഹിന്ദുക്കൾ, ഹിന്ദുത്വവാദത്തിൻ്റെ മൂന്ന് തൂണുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ യജമാനന്മാർ ഹിന്ദുക്കളായിരിക്കണം, അഥവാ ഭാരതത്തിൻ്റെ യജമാനന്മാർ ഹിന്ദുക്കളായിരിക്കണമെന്ന്. ഹിന്ദുക്കളാണെങ്കിലും ഭാരതം എന്തായി മാറും? ഹിന്ദു രാഷ്ട്രമായിട്ട് മാറും. ഹിന്ദുക്കളുടെ രാഷ്ട്രം ഹിന്ദു രാഷ്ട്രം ആയിട്ട് മാറും. അവിടേക്കുള്ള കാൽവെപ്പ്, പണ്ടൊക്കെ 400 വർഷം കാത്തിരുന്നിട്ടാണ് ഒരു പള്ളി പൊളിച്ചത്, എന്നിട്ട് അവിടെ ഒരു അമ്പലം പണിതത്. അതിനുശേഷം ഇപ്പോഴുള്ള പോക്ക്, ഞാൻ വാബി പള്ളി അടക്കമുള്ള കാര്യങ്ങളുടെ പോക്ക് എന്നിപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞു കേട്ടു അതിനെക്കുറിച്ച്, അത് തകർത്ത് തരിപ്പണാക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള ശേഷി ഇവിടെ സ്ത്രീകൾക്ക് അവരെ കൈവന്നു. അവരൊരു രസം കൊള്ളുകയാണ്, അവർ ഉന്മാദം കൊള്ളുകയാണ്. എന്തായാലും അവർ ആസ്വദിക്കട്ടെ, അർമാദിക്കട്ടെ, എവിടെ എത്തിച്ചേരും എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ എവിടെ എത്തിച്ചേരും എന്നുള്ളതിന് ലിബിയ ഒരിക്കൽ സാക്ഷിയാണ്, ഗദ്ദാഫി സാക്ഷിയാണ്, ജർമ്മനി സാക്ഷിയാണ്, ഹിറ്റ്ലർ സാക്ഷിയാണ്, പോൾപോട്ട് സാക്ഷിയാണ്, മുസോളിനി സാക്ഷിയാണ്. ചരിത്രം മാറി മാറി വരാറില്ല, ചരിത്രം ഒന്നേ ഉള്ളൂ. അതിങ്ങനെ വട്ടം കാലചക്രം പോലെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. മേലെയുള്ള താഴ്ത്തി വരും, താഴെയുള്ള മേലേക്ക് വരും. രണ്ടു നാരോ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. കാത്തിരിക്കാം നമുക്ക് പ്രാർത്ഥനയോട് കൂടിയിട്ട്. നമസ്കാരം.